മലയാളം ഉലകിലെ ഏറ്റവും മനോഹരമായ ഭാഷ. 51 അക്ഷരങ്ങൾ കൊണ്ട് മനസ്സിനെയാകെ കുളിർപ്പിക്കുന്ന നന്മ മലയാളം. ഭക്തിപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും ആധുനിക മലയാള ഭാഷയുടെ പിതാവുമായ എഴുത്തച്ഛനിൽ തുടങ്ങി ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരുമൊപ്പം മലയാളം ബാല്യം കടന്നു. വീണപൂവിന്റെ ദൈന്യതയിൽ ജന്മത്തിന്റെ ആകെ വിഹുലത ദർശിച്ച കുമാരനാശാന്റെ ഭാഷാവൈഭവം മലയാളത്തിന് കാൽപ്പനികതയുടെ ഭാവം നൽകി. ഉള്ളൂറസ് പരമേശ്വരയ്യരും വള്ളത്തോൾ നാരായണ മേനോനും ആ കാൽപ്പനികതയുടെ താളഭംഗിയേറ്റി. അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ. ഇക്കാലത്ത് തന്നെയാണ് ജ്ഞാനപീഠമേറി മലയാളം അലങ്കൃതമാകുന്നതും. ഓടക്കുഴലിന്റെ ഗരിമയിൽ ജി ശങ്കരക്കുറുപ്പ് മലയാളത്തെ ഭാരതത്തിന് നെറുകയിലെത്തിച്ചതും. പിന്നീട് 5 ജ്ഞാനപീഠങ്ങൾ കൂടി കേരളക്കരയിലെത്തി. എസ് കെ പൊറ്റക്കാടും തകഴി ശിവശങ്കരപിള്ളയും ഒ എൻ വി കുറുപ്പും എം ഡി വാസുദേവൻ നായരും അക്കിത്തം അച്യുതൻ നമ്പൂതിരിയും ജ്ഞാനപീഠമേറിയവരാണ്. മലയാള ഭാഷയ്ക്ക് തിളക്കമേറ്റിയ വനിതാരത്നങ്ങളെയും മറക്കാവുന്നതല്ല. ലളിതാംബിക അന്തർജനവും ബാലാമണിയമ്മയും സുഗതകുമാരിയും ഹൃദയകുമാരിയും കമലാ സുരയ്യയും സിസ്റ്റർ മേരി ബെനിങ്ങയും സാറാ ജോസഫും കെ ആർ മീരയും മ്യൂസ് മേരിയും അടങ്ങുന്ന വനിതകളുടെ പരിലാളനത്തിൽ മലയാളം പുതിയൊരു മാനം കണ്ടെത്തുന്നു. മലയാളം വളരുകയാണ് ചക്രവാളങ്ങൾ കടന്ന് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്.